കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പാടി മഹത്വപ്പെടുത്തുവാൻ പല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാഷ തോമസ് എബ്രഹാം അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മുടെ സഭയിലെ ബ്രദർ ബിജു എബ്രഹാം ആൻഡ് ജെയിംസ് എബ്രഹാം ഇവരുടെ മൂത്ത സഹോദരനും അപ്പോൾ തന്നെ എൻ്റെ മാതൃസഭയിലെ പാസ്റ്ററുമായിരുന്നു കഥാരദാസൻ. ഒരു മാസം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത മാസം 17-ാം തീയതിയാണ് മടങ്ങി നാട്ടിലേക്ക് കടന്നു പോകുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ദോഗ ദൈവസഭ ചെയ്യുന്ന എല്ലാ ആദിത്യ മര്യാദകളും ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുമിച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാ നിറവോടുകൂടി നമ്മുടെ മധ്യത്തിൽ പങ്കുവെപ്പാൻ ദൈവോട് നിന്ന് സഹായിച്ചു. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഥാനദാസിൻ്റെ ആമേൻ വായിലൂടെ അനുഗ്രഹീതമായ ദൈവനങ്ങൾ കേൾപ്പാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയട്ടെ. ആമേൻ. അധിക സമയം ഞാൻ ഇന്ന് രാത്രിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഇന്ന് സംഗീതം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നാം ആ പാടിയ ആ പാട്ടിൻ്റെ ഈരടികൾ എത്ര അർത്ഥസമ്പുഷ്ടമായ വരികളാണ്! ആരാധന, ആരാധന. ആമേൻ. ഞാൻ ഉറക്കിയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാനും ആരാധനയെക്കുറിച്ചുള്ള ചില വിഷയങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആരാധന ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മെ ഭൗതിക തലങ്ങളിൽ നമ്മെ അനുഗ്രഹിച്ചതും നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുത്തതും നാം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്: നിങ്ങളുടെ സകല സമ്പൽ സമൃദ്ധിയുടെയും അഭിവൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ കർത്താവിനെ ഉന്മേഷത്തോടെയും നല്ല ഹൃദയ സന്തോഷത്തോടെയും സേവിക്കായിക കൊണ്ട് എന്ന് പറയുമ്പോൾ മറുസൈഡ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ സകല സമ്പൽ സമൃദ്ധിയുടെയും അഭിവൃദ്ധി ഹേതുവായി നാം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ശൂന്യതയുടെ നടുവിൽ, ഇല്ലായ്മയുടെ ഒക്കെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഒക്കെ നടുവിൽ നാം ദൈവത്തോട് നിലവിളിക്കുവാനിടയായി. സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ നാം ചിലതിൽ മാറ്റം വരുത്തി. ആമേൻ. ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നമ്മളെങ്ങനെയാണ് ഹൃദയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചത്? ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് സമൃദ്ധിയുടെ അനുഭവം ദൈവം നമുക്ക് നൽകിയപ്പോൾ നമ്മുടെ ആരാധനയിൽ എവിടെയൊക്കെയോ കുറവ് സംഭവിപ്പാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ചത് നാം ഉന്മേഷത്തോടെ നല്ല ഹൃദയ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. ആരാധിക്കാതെ ഇരുന്നാൽ ആ വാക്യത്തിൻ്റെ മറുഭാഗം നമ്മൾ വായിക്കുന്നത് നമ്മൾ വില കൊടുക്കേണ്ടി വരും. നാം കഷ്ടത, നാം ആമീൻ പ്രവാസ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതാരെയും പേടിപ്പെടുത്തുകയല്ല ന്യായവിധിയുടെ സന്ദേശമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തെ സേവിക്കേണ്ടവണ്ണം, ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം നാം ആരാധിക്കാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോസ്തലനായ പൗലോസിൻ്റെ പല പ്രാർത്ഥനകൾ, എഫെസ്യ കൊലോസിയ ലേഖനങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ ലേമീൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ താൻ രേഖപ്പെടുത്തുവാനിടയായി: ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയത് കൊണ്ട് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. അങ്ങനെയെങ്കിൽ
ഭൗതികമായ നിലകളിൽ ദൈവം നമുക്ക് ഉയർച്ച നൽകിയത് നാം സന്തോഷത്തോടു കൂടി ദൈവത്തെ ആരാധിക്കാനാണ് എങ്കിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചത് നാം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ ആമേ, ആ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ആരാധന നമ്മുടെ ഇടയിൽ ഉണ്ടോ? നമ്മുടെ ഇടയിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സഭ മടങ്ങി വരുവാനിടയായി തീരണം. ഹല്ലേലൂയ്യ! ആരാധനയിൽ നാം സന്തോഷമുള്ളവരായി തീരുവാനിടയാകണം. പലപ്പോഴും നമ്മൾ ഈ ആരാധനാലയത്തിൽ കടന്നു വന്നിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ ഹൃദയഭേദകമായ ദുഃഖങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പരീശനായ ഒരു വ്യക്തി യേശുവിനെ ഭവനത്തിൽ സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആ കാലയളവിൽ യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ചാൽ വലിയ അനുഗ്രഹം ലഭിക്കും, ആമേൻ, വലിയ അനുഗ്രഹം ലഭിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ആ പരീശനായ മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചു. അപ്പോൾ തന്നെ ആ വീട്ടിൽ പാപിനിയായ ഒരു സ്ത്രീയും കടന്നു വരുവാനിടയായി. ഈ രണ്ട് വ്യക്തികൾ ഇന്നും നമ്മുടെ ഇടയിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരീശനായ വ്യക്തി യേശു കടന്നു വന്നിരുന്ന സമയം മുതൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ആമേൻ. ഈസ് ഓൾവേസ് വാച്ചിങ് വേർ ആസ് ഷീ ഈസ് വർഷിപ്പിംഗ്. ആമേൻ. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരാധന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രകടനം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത്? ആമീൻ. ആ കാലുകൾ കണ്ണുനീരുകൊണ്ട് കഴുകി, ആമീൻ, സ്വരം തുണി കൊണ്ട് അതിനെ തുടയ്ക്കുന്നു, ആമീൻ, പാദത്തിൽ ചുംബിക്കുന്നു. സ്നേഹത്തിന്റെ പ്രകടനം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ആമീൻ. ഹീസ് വാച്ചിങ് വേർ ആസ് ഷീ ഈസ് വർഷിപ്പിംഗ്. ആമീൻ. വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ ആരാധിക്കുന്നു. അടുത്തത് ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. പരീശനായ വ്യക്തി ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. സാക്ഷാൽ ഒരു ദൈവപുത്രനായിരുന്നുവെങ്കിൽ, ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ, ആമീൻ, ഈ വ്യക്തി ആരായിരുന്നു എന്ന് തിരിച്ചറിയാനുമായിരുന്നു. എന്നാൽ ആ പാപിനിയായ സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടുണർന്നുകൊണ്ട് ആമീൻ സ്വതം ദൈവത്തെ സ്നേഹിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഹീസ് ജഡ്ജിങ് ജീസസ് വേർ ആസ് ഷീ ഈസ് ജഡ്ജിങ് ഹെർസെൽഫ്. തന്നെ തന്നെ ആമീൻ വിധിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അത് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഭവനത്തിനകത്തൊരു അതിഥിയെ സൽക്കരിച്ചതിന് ശേഷം, ആമീൻ, സൽക്കാരമൊക്കെ സ്വീകരിച്ച് മടങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിലുള്ളവരെ നോക്കിക്കൊണ്ടൊരു ദൂത് പറയാറുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവരുടെ ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടാണോ അതനുസരിച്ചുള്ളൊരു സന്ദേശം പറയാറുണ്ട്. ആമീൻ. നാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു അവനെ നോക്കിക്കൊണ്ട്, ആമീൻ, സ്തോത്രം, അവളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അവനോട് പറയുവാനിടയായി തോന്നു. എന്താ പറയാനെ? ഇവളിലുള്ള അനവധി പാപങ്ങൾ ഞാൻ മോചിച്ച് നൽകിയിരിക്കുന്നു, മോചിച്ച് കൊടുത്തിരിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഈ അനുഗ്രഹം ആർക്ക് പോകേണ്ടതായിരുന്നു? ആ വ്യക്തിക്ക് പോകേണ്ടതായിരുന്നു, ആ പരീശനായ മനുഷ്യന് പോകേണ്ടതായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് പോയെന്ന് ചോദിച്ചാൽ, നീ ചെയ്യേണ്ടത്, നിനക്കറിയാമായിരുന്നത്, ഒരു അതിഥി കടന്നു വന്നാൽ, ആമേൻ, ആ വ്യക്തിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾ നീ ചെയ്യാതിരുന്നപ്പോൾ ഈ വ്യക്തി ചെയ്യുവാനിടയായി. അതുകൊണ്ടാണ് ആ അനുഗ്രഹം ഈ വ്യക്തിയിലേക്ക് പോകുവാനിടയായത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ, ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ, ആമേൻ, നമുക്ക് ലഭിക്കേണ്ട ദൈവികമായ അനുഗ്രഹങ്ങളൊക്കെ നമ്മെ വിട്ടുപോകും എന്ന് നാം ഒരിക്കലും മറന്നു പോകല്ല. നാം വായിച്ച ഈ 113-ാമത്തെ സങ്കീർത്തനം സ്തുതിയോടും സ്തോത്രത്തോടുമുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങൾ ഞാനൊരു 5-10 മിനിറ്റുടെ മാത്രമേ എടുക്കുകയുള്ളൂ. ആമീൻ. വേഗത്തിൽ ഞാൻ നിർത്താം. ഈ സങ്കീർത്തനത്തിൽ ആമീൻ സ്തോത്രം ആരാധനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, ഒന്ന്, അതിൻ്റെ 1 മുതൽ ആമീൻ സ്തോത്രം 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ ശ്രേഷ്ഠതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ, ആമേൻ, ദൈവ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു. ഈ 2 ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ആരാധനയുള്ള ബന്ധത്തിലുണ്ടാകണം. ഒന്ന്,
I mean, we must realize, we must know who he is. ആരായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. Second, what he does in our life. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്താണ് ചെയ്തത്, അതോർത്ത് നാം ദൈവത്തെ ആരാധിപ്പാനിടയാകണം. ഹല്ലേലൂയ. നമ്മൾ പാടുവാനായിട്ട് ഇടയായിത്തുന്നു, ദൈവത്തിന് തുല്യൻ ഈ ഭൂമിയിൽ ആരുമില്ല. ആമേൻ. ആരാധനയുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ഇവിടെ ആരെയാണ് സ്തുതിക്കേണ്ടത്, എവിടെയാണ് സ്തുതിക്കേണ്ടത്, അപ്പോൾ തന്നെ എപ്പോഴെല്ലാം സ്തുതിക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനകത്ത് ഒരു കാര്യം എന്നെ വളരെ ആകർഷിക്കുവാനായിട്ട് ഇടയായിത്തുന്നു, അതിങ്ങനെയാണ്. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയും നാം എന്ത് ചെയ്യുവാനിടയാകണം, യഹോവയുടെ നാമം. ആമേൻ, ഹല്ലേലൂയ. ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ല ആരാധന എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം ഒരാരാധനയായി മാറുവാനിടയാകണം. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഒരാരാധനയായി മാറുവാനിടയാകണം. കൈകൊട്ടി പാടുന്നത് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. നാം ജോലി സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന വ്യക്തികൾ, ആമേൻ, പറയുവാൻ കഴിയണം, ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനാണ്. ആ വ്യക്തിയുടെ വാക്ക് കേട്ടാൽ, ആ വ്യക്തിയുടെ പ്രവർത്തികൾ കണ്ടാൽ, ആ വ്യക്തി തികച്ചും വ്യത്യസ്തനാണ്. യോസേപ്പ്, നീ മിസ്രയീമിലായിരിക്കുമ്പോഴും നിന്നെ നോക്കുന്ന പല കണ്ണുകളുണ്ട്. നിന്നെ നോക്കിക്കൊണ്ട് പറയുവാൻ കഴിയുന്നുവെങ്കിൽ, എന്ത് പറയുന്നുവെങ്കിൽ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട് എന്ന് ഒരു ശത്രു രാജാവ് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവെങ്കിൽ അതും ഒരാരാധനയാണ്. ആമേൻ. അതും ആമേൻ ഒരാരാധനയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ആമേൻ, സ്വർണം, നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റുള്ളവർ, ആമേൻ, പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് പറയുന്നത് ഒത്തിരിയുണ്ട്, നമ്മളത് സന്തോഷിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റുള്ളവർ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമല്ലേ. എന്നതുപോലെ തന്നെയാണ് നമ്മെ കുറിച്ച് മറ്റുള്ളവർ, നമ്മുടെ ദൈവികതയെക്കുറിച്ച്, നമ്മുടെ ആത്മീകതയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, നമ്മെ വാച്ച് ചെയ്യുന്ന, ആമേൻ, സ്വർണം, നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികൾ നമ്മെ കണ്ടിട്ട്, നമ്മുടെ ഇടപെടലുകളെ ശ്രദ്ധിച്ചിട്ട് അവരെന്താണ് നമ്മെക്കുറിച്ച് പറയുന്നത്, അതൊരു ആരാധനയായി മാറാറുണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യുവാനിടയാകട്ടെ. ആമേൻ. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? 7 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആറാമത്തെ സംഗീതത്തിന് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തുല്യമായി മറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ലോകത്തിൻ്റെ പ്രവൃത്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താ വലിയ വ്യത്യാസം എന്നറിയാമോ? അവൻ എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നു. വീട്ടിൽ മച്ചിയായവളെ ആമേൻ മക്കളുടെ അമ്മയാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണെന്നറിയാമോ? ആ 3 കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, പൊടിയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, ആമീൻ, പൊടി ആരും ഇഷ്ടപ്പെടാത്തതാ. പക്ഷേ ആമീൻ, ഒന്നുമില്ലാത്ത ഒരു അനുഭവമാണ് ആ അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ നമ്മെ ഉയർത്തുവാനിടയായി, കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തുവാനിടയായി. ആമീൻ. ഇനി ആ വ്യക്തി, ആമീൻ, ചിലപ്പോഴൊക്കെ ചിലരെ നോക്കിയിട്ട് ഇപ്രകാരം പറയാറുണ്ട്, ഓ, അവനൊരു വേസ്റ്റ് ആണെന്നേ. ചിലപ്പോൾ ഈ ചില പേരൻസ് ചില കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് അവൻ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ആണെന്നേ. ആമീൻ. ഞാനൊരു കാര്യം പറയാം, വേസ്റ്റിൽ നിന്ന് ദൈവം ആമേ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന, ആമേൻ. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവരുടെയും സാക്ഷ്യം അത് തന്നെയാണ്. പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആമേ കുപ്പയിൽ നിന്ന് ഉയർത്തി
പ്രഭുക്കന്മാരോടുകൂടി നമ്മെ ഇരുത്തിയില്ലേ? ഹല്ലേലൂയ. ഓമിൻ യൂസ്ലെസ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ നിന്ന് ഹാമേ ദൈവം നമ്മെ ഉയർത്തി ഒരു യൂസ്ഫുൾ ആക്കി മാറ്റിയ ആ ദൈവത്തിന്റെ പ്രവർത്തികൾ എത്ര വലുതാ! അതോർത്ത് നാം ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിർത്തുകയാണ് വീട്ടിൽ. ആമീൻ. ഹല്ലേലൂയ. മച്ചിയായവളെ, എനിക്കറിയാം എത്രയോ ഇവിടെ ചിലരുടെ ഒക്കെ സാക്ഷ്യം എനിക്ക് നന്നായി അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആമീൻ. സ്തോത്രം. വിടക്കന്നെണ്ണിയവടെ നടുവിൽ ദൈവം അത്ഭുതകരമായ പ്രവർത്തികൾ വെളിപ്പെടുത്തി. ആമീൻ. സ്തോത്രം. ഉന്നതമായ അനുഭവങ്ങളിലൂടെ ഒക്കെ ദൈവം നടത്തുവാനിടയായി. ആകയാൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രി നാം ദൈവത്തെ ആരാധിക്കേണ്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് നാം തിരിച്ചറിയുകയും, രണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ പ്രവർത്തികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ആമീൻ. സ്വരം തുടർന്നുള്ളതായ സമയങ്ങളിൽ